വെൽക്കം ബാക്ക് ഹീനാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അടിപൊളി ബീഫ് ചില്ലിയുടെ റെസിപ്പിയുമായാണ്. ഇതിലേക്ക് ചില പ്രത്യേക ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ബീഫ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരന്ന കഷ്ണങ്ങളായാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെയാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വലിയ പരന്ന പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി. അതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം. 1/4 വേവിന് നമുക്കിത് പുറത്തെടുക്കണം കേട്ടോ. ഇതിപ്പം നമ്മുടെ ബീഫ് 1/4 വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനിയിത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പം ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നീളത്തിലുള്ള ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാനിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. മുഴുവനും ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി പൊളിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക് 3 പീസാക്കിയിട്ട് അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ വെള്ളം മാത്രം ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞ ചേർക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ വിനാഗിരി, ഇതെല്ലാം ചേർത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വലിയ ജീരകവും 1/2 സ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ബീഫിൻ്റെ പീസ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇതുപോലെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അതിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ പീസുകൾ പെറുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് ചില്ലി നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ സ്പെഷ്യൽ ബീഫ് ചില്ലി ഇതാ എണ്ണയിൽ കിടന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതിലേക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് സാവധാനം വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.